Hi friends, ellarkum pudhiya videoyilekku orikkal koodi swagatham. Innathe videoyil valiya arivo anganeulla informative aayulla karyangal onnalla nammal share cheyan povunnu. Innu enikku oru sammanam kittiyittundu. Sammanangal kittuka ennu parayunnathu ellavarum samayichum valare santoshulla aayirunnu alle. Pratheech YouTube polulla oru valiya sthaapanathinu namukku ingane oru award poleyaanu idupole sammanangal kittunnu. Appo endaanu innullil ullathu ennu nammal nokkan povunnu. Samayangal venda bore adippikkathe namukku unbox cheyyam. അപ്പോൾ കുറേയധികം പ്ലാസ്റ്റിക് കവറൊക്കെ വെച്ചിട്ടാണ് ഇത് നമുക്ക് കവർ ചെയ്ത് കിട്ടിയത്. അതൊക്കെ ഞാൻ കളഞ്ഞു, പക്ഷേ ബോക്സ് തുറന്നിട്ടൊന്നുമില്ല. നിങ്ങളുടെ മുന്നിൽ തന്നെ വെച്ചിട്ടാണ് നമ്മൾ അൺബോക്സ് ചെയ്യുന്നത്. കിട്ടിയിട്ട് രണ്ട് മൂന്ന് ദിവസമായി, പക്ഷെ അൺബോക്സ് ചെയ്യാൻ സമയമൊന്നും കിട്ടിയില്ല. ഭയങ്കര സേഫായിട്ടൊക്കെയാണ് പാക്കിങ്, നല്ല വെയിറ്റൊക്കെ ഉണ്ട്. എടാ സേഫാന്ന് പറയാൻ വെറുതെ അല്ല, ഇതിനുള്ളിൽ കുറേ തെർമോക്കോൾ എടുത്തിട്ട് ആ പ്ലാസ്റ്റിക്കിൻ്റെ പീസൊക്കെ ഇരിപ്പുണ്ട്. ഇനിയാണ് നമ്മുടെ അൺബോക്സിങ് തുടങ്ങുന്നത്. കാരണം ഇതിനുള്ളിൽ രണ്ട് മൂന്ന് കവറുകളായിരുന്നില്ലേ. ഇത് നമുക്ക് തിരിക്കാം. ഇതിനുള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ചിട്ടാണ് വന്നത്. അവിടെ ഒരു യൂട്യൂബിൽ നിന്ന് എഴുതിയിട്ടുണ്ട്, നമ്മളിത് ഇങ്ങനെ വായിക്കണം. എടാ പക്ഷേ ഇതിൻ്റെ ഫ്രണ്ടിൽ കുറേയധികം ബോക്സുകളൊക്കെ ഉണ്ട്. ഇത് അവിടെ ചുട്ടിപ്പാറയ്ക്ക് കിട്ടിയ അതേ സാധനം തന്നെയാണ് തോന്നണം അല്ലേ. പ്ലേ പോസ് ക്രിയേറ്റ് റിപ്പീറ്റ്. അപ്പോൾ ഇതാ ഇവിടെ ഒരു ബ്ലാക്ക്, പിന്നെ ഒരു റെഡ് അല്ലെങ്കിൽ ഓറഞ്ച് നിറം എന്ന് പറയാം, അങ്ങനത്തെ ഒരു നിറമാണിത്. പിന്നെ ഒരു വയലറ്റ്, ഒരു ഗ്രീൻ, ഒരു യെല്ലോ, ഇത്രയും കവറുകളുണ്ട്. മൊത്തം അഞ്ച് കവർ. അപ്പോൾ അതിൽ പറഞ്ഞതിൽ കെയർ കം ഫസ്റ്റ് എന്നൊക്കെ ഒരു ഹാഷ് ടാഗ് ഇട്ടിട്ടുണ്ട്. പിന്നെ അതെ പ്ലേ പോസ് ക്രിയേറ്റ് റിപ്പീറ്റ് എന്നിങ്ങനെ എഴുതിയിട്ടുണ്ട്. ഇവിടെയൊക്കെ കുറച്ച് വൈക്കോല എന്തൊക്കെ ഇരിപ്പുണ്ട്, പുല്ല് പോലുള്ളത്. അപ്പോൾ ഏറ്റവും മുകളിൽ എന്താണോ ഉള്ളതെന്ന് നോക്കാം നമുക്ക് ആദ്യം. അപ്പോൾ അത് ഈ കെയർ കം ഫസ്റ്റ് എന്നുള്ള ഇതിന് മുകളിൽ അതുപോലെ ഒരു മൂടിയുണ്ട്. ഇതിനുള്ളിൽ എന്തൊക്കെയോ ബുക്ക്ലെറ്റുകളുണ്ട്. അപ്പോൾ ഇതാ ഇതാണ് ഇതിൽ ആദ്യത്തേത്. ഇതിൽ ക്രിയേറ്ററെ അഭിസംബോധന ചെയ്തുകൊണ്ട് എന്തൊക്കെ എഴുതിയിട്ടുണ്ട് ഇംഗ്ലീഷിൽ വായിച്ചു നോക്കിക്കോട്ടെ സമയം പോലെ. പിന്നെ ഇതാ വീണ്ടും പറഞ്ഞ അവിടെയുണ്ട്, ഇൻ പാർട്ട്ണർഷിപ്പ് വിത്ത് യൂട്യൂബ് പുട്ട് യുവർ ഹെൽത്ത് ഫസ്റ്റ് വിത്ത് അപ്പോളോ 24. ഇത് രണ്ട് മാസം അപ്പോളോ സർക്കിൾ മെമ്പർഷിപ്പ് ഒരു യൂട്യൂബ് ക്രിയേറ്റർക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു ഇതാണ്. ഇതൊക്കെ ഉപയോഗിക്കുന്നവർക്ക് ആവശ്യം വന്നേ ഉപയോഗിക്കാം. പിന്നെ നമുക്ക് ഈ കോവിഡ് സമയത്ത് ഏറ്റവും ആവശ്യം വരുന്നൊരു സംഭവമാണ് ക്ലീനിങ്ങിനൊക്കെ ഉപയോഗിക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ അണുക്കളെ വിമുക്തമാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വെറ്റ് വൈപ്സ്, അതിൻ്റെ ഒരു പാക്കറ്റ് ഉണ്ട്. പിന്നെ ഒരു മാസ്ക് ഉണ്ട്. മാസ്കുമ്പോൾ യൂട്യൂബിൽ നിന്നൊക്കെ എഴുതിയിട്ടുണ്ടോ എന്ന് നോക്കാം അല്ലേ. ഇല്ല, ഒരു ബ്രാൻഡിങ് ഒന്നുമില്ല, പക്ഷേ നല്ലൊരു മാസ്കാണ്. നമ്മുടെ മുഖമൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതലും ഉപയോഗിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ കോവിഡ് സമയത്ത് നമുക്ക് അത്തരത്തിൽ നമ്മുടെ ഫോൺ വരെ അണുവിമുക്തമാക്കാനായിട്ടൊക്കെ ചിലർ ഇത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ ബോക്സിൽ ഇനി ഒന്നുമില്ല. ഇനി അടുത്തെന്താന്ന് നോക്കാം. അപ്പോൾ ബോക്സിൽ കെയർ കംസ് ഫസ്റ്റ് എന്ന് എഴുതിയേക്കണ പോലെ തന്നെ ഫസ്റ്റത്തെ ഒരു ബോക്സിനുള്ളിലിരിക്കുന്നത് നമ്മുടെ കെയറിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇനി അടുത്ത് പ്ലേ എന്ന് എഴുതിയിട്ടുണ്ട്. എന്താണ് സംഭവം നോക്കാം. കുറേ സാധനങ്ങളുണ്ട് കേട്ടോ ഇതിൽ നോക്കാം. അപ്പോൾ ഇതാ ഈ ഒരു ബോക്സിൽ കുറച്ചധികം സാധനങ്ങളുണ്ട്. അപ്പം മുകളിൽ പ്ലേ എന്ന് എഴുതിയിട്ടൊരു ക്യു ആർ കോഡ് വെച്ചിട്ടുണ്ട്. ഇതൊരു വീഡിയോയുടെയാണ്, ഏതാണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതുപോലെ എഴുതി വെച്ചേക്കുന്നത് നമ്മുടെ ആ ഒരു കുട്ടിക്കാലത്തെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളിത് ഉപയോഗിച്ച് പ്ലേ ചെയ്യുമോ എന്നൊക്കെ എഴുതിയേക്കുന്നത്. എന്താ സംഭവം എന്ന് എനിക്കറിയില്ല. ആ അതിലുള്ളത് ഇതാ ഇതുപോലത്തെ ഒരു ചുറ്റിക, നമ്മുടെ ജഡ്ജിമാരൊക്കെ ഓർഡർ ഓർഡർ ചെയ്യുന്ന അതുണ്ട്. പിന്നെ കുറച്ച് കാർഡുകളുണ്ട്, യൂട്യൂബിൻ്റെ പ്ലേ ബട്ടണൊക്കെ അവിടെ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്. എന്തായാലും പൊട്ടിച്ച് നോക്കാമല്ലേ. കാർഡുകൾക്കെല്ലാം വെറൈറ്റി ഉണ്ടോ എന്നറിയില്ല. ഇതെനിക്ക് കളിക്കാനറിയില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അത് മാത്രമേ നമ്മൾ ഗെയിംസ് അധികം കളിക്കാറില്ല, സമയം കിട്ടാറില്ല. ഇനി കാണാൻ നല്ല മനോഹരമായിട്ടുള്ള ചീട്ടടിക്കാനുള്ള കാർഡുകളാണ്. എല്ലാത്തിനും പുറകിൽ ഇതാ യൂട്യൂബിൻ്റെ ആ ഒരു ലോഗോ ഉണ്ട്. പണ്ട് എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ചീട്ടളി എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശം സ്വഭാവമാണെന്ന് പറയുന്നത്. പക്ഷെ ഇപ്പോൾ ഒരു ഗിഫ്റ്റായിട്ട് വരെ നമുക്ക് കിട്ടുന്ന ഇതൊക്കെയാണ് കേട്ടോ. ഇപ്പം എല്ലാവരും ഓൺലൈൻ റമ്മി അല്ലേ.
അപ്പം എന്തായാലും കുട്ടിക്കാലത്ത് കളിക്കാനെന്നും പറഞ്ഞ് തന്നത് ഇതാണ്. പക്ഷേ നമ്മുടെ കുട്ടിക്കാലത്ത് ഇതൊന്നും വെച്ച് കളിച്ചിരുന്നില്ല. അങ്ങനെ കളിച്ചിരുന്നെങ്കിൽ അച്ഛൻ പിടിച്ച് നല്ലതല്ലെന്ന് തല്ലു വരുന്നു. പിന്നെ ഇതാ ഇതുപോലെ എന്തൊരു സാധനമുണ്ട്. ഇതൊക്കെ മറ്റേ നമ്മൾ വീട്ടിൽ എന്തെങ്കിലും ഫർണിച്ചർ വർക്ക് ചെയ്യുമ്പോഴൊക്കെ ഉപയോഗിച്ചിരുന്ന പോലത്തെ സാധനങ്ങളാണ്. ഇതെല്ലാം മുട്ടാനുള്ളതാണോ? ആ പിന്നെ ഇതാ ഇതുപോലത്തെ മൂന്ന് ചെപ്പുകളുണ്ട്. അപ്പം ഇതിനുള്ളിൽ എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. എന്താന്ന് നോക്കട്ടെ കേട്ടോ. ഇതൊക്കെ കളിക്കാനുള്ള സംഭവങ്ങൾ തന്നെയാണ് തോന്നുന്നു. ഇതറിയാവുന്നവർ എന്താ സാധനം എന്ന് കമൻ്റ് ഇടണം കേട്ടോ. പിന്നെ രണ്ടാമത്തത് ഒരു ചുവന്ന കളറാണ്. എല്ലാത്തിനും നല്ല സ്മെല്ലൊക്കെ ഉണ്ട്. തിന്നാനൊക്കെ തോന്നുന്നുണ്ട്. തിന്നണ സാധനമാണെന്ന് എനിക്കറിയില്ല അത്. പക്ഷേ പ്ലേന്ന് എഴുതി വെച്ചേക്കുന്നത്, ഇതുമേ ഡോട്ട് ഓഫ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. മൂന്നാമത്തത് ഒരു വൈറ്റ് കളറാണ്. ഇങ്ങനത്തെ മൂന്ന് ബോക്സാണ് ഇതിലുള്ളത്. എക്കത്തിന് നല്ല കിടിലൻ സ്മെല്ല്. ഇപ്പോൾ സൗണ്ടിലാണ് ഇതേണ്ട. ഇതുപോലെ എന്തോ ക്രാഫ്റ്റൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. നമുക്ക് കുട്ടികൾ തിന്നാലും കുഴപ്പമില്ലാത്ത എന്തോ ഒരു മെറ്റീരിയൽ, പക്ഷേ തിന്നാനുള്ളതല്ല. അപ്പോൾ കുട്ടികൾക്ക് കളിക്കാനുള്ള മൂന്ന് നിറത്തിലുള്ള ക്ലേ പോലത്തെ ഒരു മൂന്ന് കോമ്പൗണ്ടറാണ് ഇതിലുള്ളത്. പിന്നെ അതാ കുറച്ച് വൈക്കോൽ പോലത്തത്. അത് ഈ ഗ്ലാസ്സുകൾ പൊട്ടാതിരിക്കാൻ വെച്ചാന്ന് തോന്നുന്നു. ഈ സാധനങ്ങളെ കൂടി വെച്ചിട്ടേ അത്രേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ കളിക്കാനുള്ള ഒരു കിറ്റാണ് ഇതിലുള്ളത്. അതായിരിക്കും പ്ലേ. ഇനി അടുത്തത് നമുക്ക് പോസ് ചെയ്യാം. പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ പോസ് ചെയ്തിട്ട് നോക്കാം എന്താ സംഭവം. അതിലും വൈക്കോലുണ്ട്. വൈക്കോലിന് ക്ഷാമമില്ല. പോസ്. ഇതിൻ്റെ പുറകിലും എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്? എവരി വൺ നീഡ്സ് ടു ലിറ്റിൽ ബിറ്റ് ഓഫ് സാൻ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അടിക്കട്ടെ. ഇതുപോലത്തെ ഒരു കോലുണ്ട്. പിന്നെ ഒരു പാത്രവും. ഈ പാത്രത്തിനുള്ളിൽ നമ്മുടെ ഡോനട്ട് പോലത്തെ ഒരു എന്തോ ഒരു തുണി വെച്ചിട്ടുള്ളൊരു ഇതുമുണ്ട്. ഇതിൻ്റെ സൗണ്ട് കേൾപ്പിക്കണെന്നാണ്. എന്തായാലും കൊള്ളാം കേട്ടോ. പാത്രം കൊള്ളാം. നല്ല തിളക്കമൊക്കെ ഉണ്ട്. ഇനി ക്രിയേറ്റ്. ഇതിനുള്ളിൽ എന്താണെന്ന് നോക്കട്ടെ. എന്തൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ്. ഇതിനുള്ളൊരു ക്യു ആർ കോഡുകളെണ്ണം കൂടുതലാണ്. രണ്ടെണ്ണം ഉണ്ട്. കുറേ കളർ സെറ്റുകളുണ്ട്. നാല് കളർ. കാരണം ഇത് നിർമ്മിക്കാനുള്ളതാണല്ലോ. പിന്നെ ആ ഒരു കിറ്റുണ്ട്. യൂട്യൂബ് ഇതൊക്കെ അയക്കുന്നത് ഭയങ്കരമായിട്ട് എന്തോ പ്രതീകാത്മകമായിട്ടൊക്കെയാണ് ഇതൊക്കെ അയക്കുക. നമുക്കിത് പെട്ടെന്നൊന്നും മനസ്സിലാവില്ല ഇത് എന്തൊക്കെ ഐറ്റംസ് എന്നൊക്കെ. ഒരു സഞ്ചി പോലെ. പിന്നെ അതിനുള്ളിൽ മൂന്ന് മരത്തിൻ്റെ കഷ്ണമോ ഡിസ് മറ്റേ മൈലാഞ്ചിക്ക് ഉപയോഗിക്കുന്ന പോലത്തെ കണ്ടോ. അതാ ഇങ്ങനത്തെ ഒരു മൂന്ന് ഐറ്റം ഉണ്ട്. മൈലാഞ്ചിയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കയ്യുമ്മയൊക്കെ ഡിസൈൻ ചെയ്യണവർക്ക് പറ്റുന്നു തോന്നുന്നു. പിന്നെ ഇതാണ് ഇതിനോടൊപ്പമുള്ളൊരു സഞ്ചി പോലത്തെ. സഞ്ചി പോലത്തെ അല്ല, സഞ്ചി തന്നെയാണ്. അത് തുണി സഞ്ചിയാണ്. അതിൽ എന്തിനാണ് ഇതൊക്കെ തരുന്നതെന്നറിയില്ല. പിന്നെ ഒരു ചെറിയ പേപ്പറിൽ രണ്ട് സൂചി കുത്തി വെച്ചിരുന്നത്. ഈ പ്രതീകാത്മകതയൊക്കെ നമ്മൾ മനസ്സിലാക്കിയെടുക്കണമെങ്കിൽ കുറേ വട്ടാവും. ഇനി ഒരു ചെറിയ ബോക്സും കൂടി ഇതിനുള്ളുണ്ട്. ഇത് പ്രൈമറിന്ന് എഴുതിയേക്കുന്നത് ബ്ലോക്ക് പ്രിൻറ്റിങ് കിറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ കൂടി എന്തോ ഉപയോഗിച്ച് എന്തൊക്കെ പ്രിൻറ്റ് ചെയ്യാനാണ്. അതിനൊക്കെ കൂടി അവിടെ ഒരു മാനുവലും വെച്ചിട്ടുണ്ട്. ഇതുണ്ട്. ഇവിടെ ഒരു പേപ്പർ വെച്ചിട്ടുണ്ട്. ഈ പേപ്പറിൽ നമ്മൾ ഈ സാധനത്തിലൊക്കെ കളർ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് ഡിസൈൻ ചെയ്യാനുള്ളതെന്ന് തോന്നുന്നു. അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഡിസൈൻ ലെറ്ററിലൊക്കെ പ്രിൻറ്റ് ചെയ്യാൻ പറ്റിയാന്ന് തോന്നുന്നു. അപ്പോൾ അതിനുള്ളതായിരിക്കും. ആർക്കറിയാം. അപ്പോൾ എനിക്ക് തോന്നിയൊരു ഐഡിയ ഇവിടെ അൻസാഫ് പറഞ്ഞത്, ഈ സഞ്ചിയിൽ നമ്മൾ ആദ്യം എന്ന് വെച്ചാൽ ഈ അച്ചുകളുണ്ടല്ലോ ഈ ഡിസൈൻ, ഈ ഡിസൈനിൽ ഈ പ്രൈമറുകൾ തേക്കും. അതുപോലെ തന്നെ കളറുകളും കൂടി പ്രൈമറിനോടൊപ്പം മിക്സ് ചെയ്യണം. ഈ കളറുകൾ മിക്സ് ചെയ്യാം. അപ്പോൾ അത് കൂടുതൽ ഹാർഡായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഈ തുണിയുടെ സൈഡിൽ നമുക്ക് ഇത് ഉപയോഗിച്ച് ഡിസൈൻ ചെയ്യാം. അതുപോലെ സെൻറ്ററിലൊക്കെ ഇതൊക്കെ ഉപയോഗിച്ച് ഡിസൈൻ ചെയ്യാം. അതിന് വേണ്ടിയിട്ടുള്ളതെന്ന് പറയണു. അപ്പോൾ ക്രിയേറ്റ് എന്ന് പറഞ്ഞത് എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റിവിറ്റി ഉള്ളവർക്ക് മാത്രം, നമ്മളിപ്പോൾ ഉള്ളവർക്കല്ല. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇനി നമുക്ക് ഒരു ബോക്സും കൂടി ഉണ്ട്. റിപ്പീറ്റ്. ഇതെല്ലാം കൂടി റിപ്പീറ്റ് ചെയ്യാനുള്ളതായിരിക്കും. ഞാൻ വിചാരിച്ച എന്തെങ്കിലുമൊക്കെ കഴിക്കാനുള്ള ഇതിലുണ്ടാവുന്ന പ്രതീക്ഷ അപ്രതീക്ഷ പ്രതിയായി. മൂന്നാമത്തെ ബോക്സിൻ്റെ പേര് റിപ്പീറ്റ് എന്നാണ്. അതുപോലെ തന്നെ ബോക്സിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒരു കാർഡ് വെച്ചിട്ടുണ്ട്, റിപ്പീറ്റ്.
ഇതൊക്കെ ആവർത്തിച്ച് ചെയ്യാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എന്തൊക്കെയാണ്. അപ്പോൾ അതിലൊന്ന് നമ്മുടെ സ്കിപ്പിംഗ് റോപ്പ് അല്ലേ, നമുക്ക് ചാടാൻ വേണ്ടിയിട്ട് ദിവസവും എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു റോപ്പാണ്. അപ്പോൾ അത് ഡെക്കാത്ലോണിൻ്റെ ഒരു പ്രൊഡക്റ്റാണ്, അതാണ് ഇതിൽ വെച്ചേക്കണത്. പിന്നെ കഴിക്കാൻ പറ്റിയത് ഒന്നുമില്ല എന്നുള്ള പരാതി അവസാനത ഈ ഒരു ബോക്സിലാണ് തീർത്തേക്കണത്. ഇതുമ്മ എഴുതിയേക്കണത് സ്ലീപ്പ് ലൈക്ക് എ ബേബി, ഒരു കോസ്മിക്സ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു പ്രൊഡക്റ്റാണ്. 750 രൂപയൊക്കെ വില ഉണ്ട് ഈ ഇത്തരമുള്ള പൗഡറിന്. അപ്പോൾ ഞാൻ നെറ്റിലൊക്കെ ഇപ്പോൾ എനിക്ക് മനസ്സിലായത് ഇത് ദിവസവും ഒരു സ്പൂൺ കഴിച്ചു കഴിഞ്ഞാൽ നല്ല റിലാക്സേഷനും അതുപോലെ നല്ല ഉറക്കവും കിട്ടുന്നതാണ്. പാലിലോ വെള്ളത്തിലോ ഒക്കെ മിക്സ് ചെയ്ത് കഴിക്കാമെന്നാണ് പറയുന്നത്. നല്ല സ്മെല്ലൊക്കെ ഉണ്ട് എന്തായാലും, നല്ല നമ്മുടെ കറുവാപ്പട്ടയുടെ ഒക്കെ ഒരു സ്മെല്ല് ഇത് തുറക്കുമ്പോൾ തന്നെ ഉണ്ട്. അല്ലാ, അതാണ് സാധനം. അപ്പോൾ ഇതൊക്കെയാണ് യൂട്യൂബ് എനിക്ക് അയച്ചു തന്നിരിക്കുന്ന ഈ ഒരു ഗിഫ്റ്റിലുള്ളത്. ഈ അടുത്ത് നമുക്ക് ധാരാളം ക്രിയേറ്റേഴ്സ് ഇത് ലഭിച്ചിട്ടുണ്ട്. അതിൽ നമ്മുടെ ഫിറോസ് ചുട്ടിപ്പാറ വളരെ രസകരമായിട്ട് ഇത് അവതരിപ്പിച്ചിട്ടുണ്ട്. ഇതെങ്ങനെ ഓരോ കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് ഇന്ന്. അപ്പോൾ ഇതിലേക്ക് ജസ്റ്റ് നമുക്കിതൊന്നും മനസ്സിലാവില്ല, കാരണം ഇതൊക്കെ ഒരു പ്രതീകാത്മകമായിട്ട് അയക്കുന്നതാണ്. ഒരു ക്രിയേറ്ററെ സംബന്ധിച്ച്, പ്രായമുള്ളവരല്ല, ഒരു കുട്ടികളെ സംബന്ധിച്ചൊക്കെ ഒരുപക്ഷെ ഇതൊക്കെ ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള കുറേ പ്രൊഡക്റ്റുകളാണ്. അവർക്കത് നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് ക്രിയേറ്റ് എന്നുള്ളത്. കെയർ എന്ന നമ്മളെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാവും, നമ്മളെ കെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതുപോലെ പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ പിന്നെ നമുക്ക് റിപ്പീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള എക്സസൈസും നമുക്ക് റിലാക്സേഷന് വേണ്ടിയിട്ടുള്ള ഒരു പൗഡറും ഇതൊക്കെയാണ് ഇതിൽ തന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും എന്തൊരു ഗിഫ്റ്റ് ആയാലും നമ്മളെ സംബന്ധിച്ച് ഇതൊക്കെ വില പിടിച്ചതാണ്. അതൊരു മുട്ടുസൂചിയാണെങ്കിൽ പോലും ഒരാൾ സന്തോഷത്തോടെ വരുമ്പോൾ നമുക്കതൊരു വലിയ ഗിഫ്റ്റ് തന്നെയാണ്. അപ്പോൾ യൂട്യൂബിൽ നിന്നും കിട്ടിയ ഈ ഒരു സന്തോഷം ഉള്ള ഈ ഒരു ഗിഫ്റ്റിൻ്റെ ജസ്റ്റ് ഒരു ഇത് നിങ്ങളിലേക്കും ആ സന്തോഷം പങ്കിടാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. എന്തായാലും കൂട്ടുകാർക്ക് എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെടാമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് മറ്റു വീഡിയോയിൽ കാണാം.